The views and information sharing through this channel is only for study purpose and is not intended for trading purposes or advice. Stock theory is not responsible for your decisions or their consequences, and I am not a SEBI registered analyst. Consult your financial advisor before taking any decision. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്ന 5 സ്റ്റോക്കുകൾ നമുക്ക് പരിശോധിക്കാം. അതിന് മുൻപ് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്ത ലെവലുകൾ ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഒരു മൂവ്മെൻറ്റ്, നല്ല രീതിയിലുള്ള ഒരു വോളടൈൽ മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. സോ നമ്മൾ പറഞ്ഞ അപ്പ് ആൻഡ് ഡൗൺ ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് താഴോട്ടും മേലോട്ടും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. എനിവേ, അത് ആ ഒരു ഇവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലെവൽസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്ന് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ഒരു രണ്ട് വലിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഈ ഒരു ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാൾ വന്നതിന് ശേഷം അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിഫ്റ്റി അഗെയിൻ ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് അടുത്ത രണ്ട് സെഷൻ നിഫ്റ്റിക്ക് ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ഈ ഒരു ചാനലിൻ്റെ ഉള്ളിലോട്ട് നിഫ്റ്റി എൻ്ററായി. ദെൻ ഒരു 50% അന്ന് തന്നെ റിക്കവറായി എന്ന് പറയാം. ആ ഒരു ചാനലിൻ്റെ ഒരു 50% അന്ന് തന്നെ റിക്കവറായി എന്ന് പറയാം. ദെൻ അഗെയിൻ നെക്സ്റ്റ് ഡേ വീണ്ടും നിഫ്റ്റി ആ ഒരു ചാനലിൻ്റെ ഉള്ളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. ദെൻ ലാസ്റ്റ് ഡേ, ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ഡേ നല്ല രീതിയിലുള്ള ഒരു റിക്കവറി വീണ്ടും കണ്ടു. ദെൻ ഈ ഒരു ചാനലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാനും പറ്റി. സോ ഒരു നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീക്കിൽ കണ്ടത്. ആ ഒരു ഫാളിന് ശേഷം നല്ല ക്വിക്ക് ആയിട്ടുള്ള റിക്കവറി നമ്മൾ നിഫ്റ്റിയിൽ കണ്ടു. അതുപോലെ സ്മോൾ ക്യാപ്പിലും ഒരു നല്ല റിക്കവറി വന്നിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഇപ്പോൾ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണെന്ന് പറയാം. ബട്ട് ഇത് മാർക്കറ്റ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഫോം ചെയ്ത് അതിനുശേഷമുള്ള ഒരു കുറച്ച് ദിവസങ്ങളും കൂടെ ചിലപ്പോൾ ഒരു ചെറിയ വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. എനിവേ, ഒന്ന് സെറ്റിൽ ആവുന്നത് വരെ നമുക്ക് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ടെക്നിക്കലി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം വീക്കിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. വീക്കിലിയിൽ സ്മോൾ ക്യാപ്പിലായാലും ഒക്കെ നല്ലൊരു വീക്കിലി ക്ലോസിംഗ് നടന്നിട്ട് ടെക്നിക്കലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ബട്ട് എങ്കിൽ കൂടി നമ്മൾ ആ ഒരു കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണം. ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റിൽ ആവുന്നവരെ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാൻഡിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വളരെ വലിയ ബിഗ് ക്യാൻഡിൽസ് ആണ് സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നല്ല രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴുള്ളത്. എനിവേ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളൊരു സിംഗിൾ സൈഡ് റാലി ആയിരുന്നു. എങ്കിൽ കൂടി നമ്മൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. എനിവേ, നമുക്ക് സ്വിംഗ് ട്രേഡൊക്കെ എടുക്കാനുള്ള നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കാണുന്നുണ്ട്. എനിവേ, നല്ല ഓപ്പർച്യൂണിറ്റികൾ വന്നു കഴിഞ്ഞാൽ ട്രേഡുകൾ എടുക്കുക, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നേ പറയുന്നുള്ളൂ. സോ നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റോക്കുകളിലോട്ട് പോവാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞ പല സ്റ്റോക്കുകളും അത് നമ്മൾ ഇന്ന് നോക്കുന്നില്ല. കാരണം ഒന്നാമത് പല സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പല സ്റ്റോക്കുകളും സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചപ്പോൾ എന്തായാലും പലതും ആക്റ്റീവായ പല സ്റ്റോക്കുകളും പിന്നീട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് പറഞ്ഞ സ്റ്റോക്കുകൾ പലതും ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ ആക്റ്റീവായിട്ടുള്ള പല സ്റ്റോക്കുകളും ടാർഗറ്റ്, ഇതിന് മുൻപത്തെ മെയ് സെക്കൻഡ് വീക്ക് പറഞ്ഞ രണ്ട് സ്റ്റോക്കുകളാണ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്, രണ്ടും ടാർഗറ്റ് ഹിറ്റാണ്. അതുപോലെ അതിന് മുൻപ് പറഞ്ഞ ഒരു നാറ്റ്കോ ഫാർമ ഓൾറെഡി ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ എൽ ടി ഫുഡൊക്കെ നല്ല രീതിയിൽ കയറിപ്പോയത് കാണാൻ പറ്റും. അങ്ങനെ മുമ്പ് പറഞ്ഞ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ, അതുപോലെ മദേഴ്സ് ആൻഡ് സുമി, സിഎംഎസ് ഇൻഫോ, ഇതെല്ലാം ഓൾറെഡി എല്ലാ ടാർഗറ്റും ഹിറ്റായ സ്റ്റോക്കുകളാണ്. എനിവേ, നമുക്ക് ഇനി അടുത്ത വീക്കിലോട്ട് കൺസിഡർ ചെയ്യാവുന്ന 5 സ്റ്റോക്കുകൾ നോക്കാം. സോറി, അതിന് മുൻപ് നമ്മൾ നിഫ്റ്റിയിൽ നെക്സ്റ്റ് വീക്ക് വാച്ച് ചെയ്യാവുന്ന ലെവൽസും കൂടെ ഒന്ന് പറയാം. നിഫ്റ്റിയുടെ ചാർട്ട് ഈ ഒരു ലെവലിന് മുകളിൽ, അതായത് 23,350 ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചാർട്ടിൽ ലൈൻസ് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ലെവൽസ് ഒന്ന് പറയാം. ലൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. ഒരു പൊസിഷണൽ ലെവൽസ് ആണ് പറയുന്നത്. ഓക്കെ, 23,360 മുകളിൽ നമ്മൾക്കൊരു 1 അവർ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ 460 വരെ പ്രതീക്ഷിക്കാം. അതായത് ഒരു 100 points അപ്സൈഡ് ഉടൻ പ്രതീക്ഷിക്കാം. അതുപോലെ 530 മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 23,700 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 750 മുകളിൽ ഒരു ഡെയിലി ക്ലോസിംഗ് വരികയാണെങ്കിൽ അറൌണ്ട് നമുക്ക് 24,000 വരെ പ്രതീക്ഷിക്കാം. 23,950 24,000 വരെയൊക്കെ പ്രതീക്ഷിക്കാം. 23,750 മുകളിൽ ഒരു ഡെയിലി ക്ലോസിംഗ് വരികയാണെങ്കിൽ ഓക്കെ. ദെൻ ഡൗൺ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 23,160 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 23,000 വരെ പ്രതീക്ഷിക്കാം. ഇത് നല്ലൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ലെവലാണ്. ദെൻ അഗെയിൻ 22,960 താഴെ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ 22,760 ലെവലിലോട്ടൊക്കെ നിഫ്റ്റി താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ വലിയൊരു ഡൗൺ സൈഡ് സാധ്യത കാണുന്നില്ല ഇപ്പോൾ കറൻ്റ്ലി. എനിവേ, 22,650 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 22,400 പ്രതീക്ഷിക്കാം. 22,300-400 എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ലെവൽസ് നോട്ട് ചെയ്യാം, ചാർട്ടിൽ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാം. ഒരു പൊസിഷണൽ ലെവൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ലെവൽസാണ്. ഓക്കെ,
സോ സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാ വീക്കിലും ഫ്രൈഡേ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുള്ള സ്റ്റോക്കുകളാണ്. വൈകിട്ട് തന്നെ ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ അഗെയിൻ നമ്മൾ സൺഡേ നമ്മുടെ ലെവൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സോ താല്പര്യമുള്ളവർക്ക് സ്വന്തമായിട്ടുള്ള ലെവൽസ് തന്നെ കൺസിഡർ ചെയ്യുക, അല്ലാത്തവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലെവൽസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗ്രൂപ്പിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈസി ചാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, താഴെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റോക്ക് എസ് സി പി സി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഒരു ചെറിയ പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കൊക്കെ നമ്മൾ മുൻപും ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്കിൽ നമുക്ക് ഇപ്പം ഇനി എൻട്രി എടുക്കാനുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ 21 അബോവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു 90 ബിലോ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, 21 അബോവ് എൻട്രി കൺസിഡർ ചെയ്യാം. 18.7 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ 1:1.5 ടാർഗറ്റ് ഇവിടെ ഉണ്ട്. 1:2 ടാർഗറ്റ് ഇവിടെ ഉണ്ട്. ഒരു സേഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ് എങ്കിലും ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ടും നമുക്ക് ട്രൈ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് ആന്ധ്രാ പെട്രോ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ പലപ്പോഴും ആന്ധ്ര ബേസ്ഡ് സ്റ്റോക്കുകൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് അതുകൊണ്ട് പറയുന്നതല്ല, കാരണം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇലക്ഷൻ്റെ മുൻപ് തന്നെ നമ്മൾ ലോങ് ടേമിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് വന്നതുകൊണ്ടും മറ്റു പല പാരാമീറ്ററുകളും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ വീക്കിൽ വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. എനിവേ, സ്റ്റിൽ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്താണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് ഒരു 115 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു 104 സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ സൺടെക് റിയാലിറ്റി എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കും ഒരു മേജർ ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്, ദെൻ ഒരു ഹൊറിസോണ്ടൽ ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ്. ഇനിവേ, ഞാനിവിടെ ഒരു എൻട്രി പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ച് സേഫ്. ഒരു 490 ലെവലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാം. 464 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻസ് ആണ്. ഐ ടി സ്റ്റോക്കുകളിലെല്ലാം നല്ലൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഐ ടി സെക്ടറിലെ ഒരു അലേർട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ആണ്. സോ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു മൂവ്മെൻറ്റിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഒരു 860 അബോ ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു 798 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് ഫാർമയിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ്. ഫാർമ സ്റ്റോക്കും അതുപോലെ നല്ലൊരു ബ്രേക്കൗട്ട്, ആ ഒരു സെക്ടറിലൊരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർ ഫാർമ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ ഇങ്ങനൊരു ബ്രേക്കൗട്ട് സോണിലാണ് ട്രേഡ് നടക്കുന്നത്. ഒരുപാട് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ഒരു പ്രോപ്പർ ക്ലോസിംഗ് കിട്ടിയില്ല. അഗൈൻ താഴോട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഒരു 950-920 റേഞ്ചൊക്കെ ഒരു നല്ല ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. 858 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റും പറഞ്ഞിട്ടുണ്ട്. സോ കൃത്യം ആ ഒരു ലെവൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഒരു പ്രോപ്പർ ക്ലോസിംഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എൻട്രി കിട്ടുന്ന സ്റ്റോക്കിൽ, പ്രോപ്പർ ക്ലോസിംഗിൽ നമുക്ക് എൻട്രി കിട്ടുന്ന സ്റ്റോക്കിൽ മാത്രം എൻട്രി എടുക്കുക. എൻട്രി മിസ്സായി കഴിഞ്ഞാൽ വിട്ട് കളയുക. ഓക്കെ, ദെൻ നോട്ട് ചെയ്യേണ്ട ചില സെക്ടറുകളൂടെ പറയാം. സെക്ടേഴ്സ് ഓൾറെഡി നമ്മൾ ഐ ടി ഫാർമയൊക്കെ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ആ ഒരു ബ്രേക്കൗട്ട് നടക്കുന്നതിന് മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാർമ സെക്ടറിൽ നമ്മൾ കഴിഞ്ഞ വെനസ്ഡേ ആണ് പറഞ്ഞത് ഫാർമയിൽ ഒരു ബ്രേക്കൗട്ട് സോൺ ട്രേഡ് നടക്കുന്നത്. ഇൻഡെക്സ് ഒരു 19,500 മുകളിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നല്ല മൂവ്മെൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. സോ ആ ഒരു സെക്ടർ ഓൾറെഡി വാച്ച് ചെയ്യുക. അതുപോലെ ഐ ടി സ്റ്റോക്കുകളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഐ ടിയിലും ഫാർമയിലും ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാം. അതുപോലെ സിമെൻറ്റ് സെക്ടറിൽ ഒരു റിവേഴ്സൽ സാധ്യത കാണുന്നുണ്ട്. പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ താഴെ പോയിട്ടുണ്ടായിരുന്നു. സോ ഒരു റിവേഴ്സൽ സാധ്യത കാണുന്നുണ്ട്. സോ സിമെൻറ്റ് സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക. അതുപോലെ ഷുഗർ, ഷുഗറിലെ 2-3 സ്റ്റോക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സിംഗിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സെക്ടറിൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സെക്ടറാണ് ഹൗസിംഗ് ഫിനാൻസ്. ഓക്കെ, ഹൗസിംഗ് ഫിനാൻസ് സ്റ്റോക്കുകളിൽ പല സ്റ്റോക്കുകളിലും നല്ലൊരു ഒരു മൊമെൻറ്റം കാണുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റം അടുത്ത വീക്കിലും കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ആ ഒരു സെക്ടറിലെ സ്റ്റോക്കുകൾ കൂടെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഞാൻ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആ ഒരു സെക്ടറും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. സോ നമ്മൾ 5 സ്റ്റോക്കുകൾ ഇതാണ്. സ്റ്റോക്കുകളിലെല്ലാം എൻട്രി ലെവൽസിലെല്ലാം ഒരു അലേർട്ട് സെറ്റ് ചെയ്യുക, പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എൻട്രി കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റോക്കുകൾ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, കാരണം ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.